എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അടുത്ത കണ്ടൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കണം. അതുവഴി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവയുടെ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഫൈ. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ ഏരിയ എടുക്കുന്നു. ഇതൊരു ഏരിയയാണ്. ഏതൊരു ഏരിയയും നമുക്ക് വേണമെങ്കിൽ ഒരു വെക്ടറായിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഇതൊരു ഏരിയ ആണെങ്കിൽ ഈ ഏരിയയുടെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് അതെത്രയാണോ ആ മാഗ്നിറ്റ്യൂഡിന് കണക്കാക്കിയൊരു ലെങ്ത് നമ്മൾ വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ. ദെൻ ഇത് ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഈ ഏരിയയുടെ ഡയറക്ഷനാണ്. സോ ഈ ഏരിയ എന്ന് പറയുന്നതിനെ നമുക്ക് എസ് വെക്ടർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഏരിയയുടെ വാല്യൂ ആണ് എസ്. ഇത് വെക്ടറായിട്ട് സൂചിപ്പിക്കുമ്പോൾ എസ് ഈസ് ദ ഏരിയ വെക്ടർ. ഈ ഏരിയയിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തായി, ഈ ഏരിയയിലൂടെ അല്ലെങ്കിൽ ഏരിയയുടെ അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് കടന്നു പോകുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കാണാൻ പറ്റും. എന്താണ് ഫ്ലക്സ് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ഫ്ലക്സ് വിൽ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയ്ക്ക് നോർമലായിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഹിയർ ദ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടെ ഏരിയയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത്. സോ ഹിയർ ദ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻ ടു എസ്. ഇ ഇൻ ടു എസ്, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും എസ് വെക്ടർ എന്ന് പറയുന്ന ഏരിയയുടെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫൈ ഈക്വൽസ് ഇ ഇൻ ടു എസ് എന്നെഴുതാം. എന്നാൽ എല്ലായ്പ്പോഴും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ എസ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ആയിക്കോളണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത്ര ഒരു സിറ്റുവേഷൻ കൂടി ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങോട്ട് നോക്കൂ, ഇപ്പോൾ നമുക്ക് ഒരു വലിയ ഏരിയ ഉണ്ട്. സോ ഈസ് എ ലാർജ് ഏരിയ. ഈ ലാർജ് ഏരിയയാണ് എസ് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ഈ ഏരിയയ്ക്ക്, ഈ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. സോ ഈ വെക്ടർ റെപ്രസെൻറ്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് പാസസ് ത്രൂ ദ ഏരിയ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തൊരു ചെറിയ ഏരിയ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു, എലമെൻ്റൽ ഏരിയ ലൊക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെയുള്ള ഫ്ലക്സ് കാണുന്നു. അതിനുശേഷം ഒരു ഇൻറ്റഗ്രേഷൻ മെത്തേഡ് വഴി നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. നോക്കാം. സോ ഹിയർ ഈ ഏരിയക്കകത്ത്, യെസ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് തന്നെ വളരെ ചെറിയൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് ആ ഏരിയ. ഈ ഏരിയയെ ഞാൻ വെക്ടറായിട്ട് പ്രസ്, ഈ ഏരിയയാണ് ഡി എസ് എന്ന് പറയുന്ന ഏരിയ. ഈ എസ്സിനകത്തുള്ള ഒരു ചെറിയ ഏരിയ ആയതുകൊണ്ട് അതിനെ ഡി എസ് എന്ന് പറയുന്നു. അതിനെ ഞാനൊരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ഡി എസ് വെക്ടർ. ഈ ഏരിയയെ വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഡി എസ് വെക്ടർ. ഇവിടെ ഈ ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും രണ്ടും രണ്ടാണ്.
പക്ഷെ നമ്മൾ ആദ്യം കാണിച്ചുള്ള ഈ ഫിഗറിൽ ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും സെയിം ആണ്. സെയിം ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു ഏരിയ. ഇവിടെ അങ്ങനെയല്ല സിറ്റുവേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? സോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലക്ട്രിക് ഫീൽഡ്, ഈ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വി ഹാവ് ടു സ്പ്ലിറ്റ്സ്. എങ്ങനെ? ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ദ കോമ്പണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഡി എസ് ഈസ് ഇ കോസ് തീറ്റ. അതേസമയം പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മറ്റൊരു കോമ്പണൻ്റ് കാണുന്നുണ്ട്, ഇങ്ങോട്ടൊരു കോമ്പണൻ്റ്. ഇത് ഈ കോസ് തീറ്റയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലെ കോമ്പണൻ്റ് സ്വാഭാവികമായിട്ടും ഈ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, സോ ഫ്ലക്സ് ത്രൂ ഡി എസ്, ഈ ഡി എസ് എന്ന് പറയുന്ന ഈ ചെറിയ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഫൈ എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. ഡി ഫൈ ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ ഏരിയയുടെ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോമ്പണൻ്റ് എടുക്കുക. ഏതാണ് ആ കോമ്പണൻ്റ്? ഈ കോസ് തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റ ഇങ്ങോട്ടാണ് പോകുന്നത്, അതിനെ ഡി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ കോസ് തീറ്റ ഇൻ ടു ഡി എസ്, അല്ലെങ്കിൽ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ, ഓർ സിംപ്ലി ഡി ഫൈ ഈസ് ഈക്വൽസ് ഇ ഡോട്ട് ഡി എസ്. ഇതാണ് ഒരു എലമെൻ്റൽ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട്? ഇലക്ട്രിക് ഫീൽഡ് അറിയണം, ഏരിയ അറിയണം, എല്ലാത്തിലുപരിയായിട്ട് ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും ഇടയിലുള്ള ആംഗിൾ അറിയണം. എങ്കിലേ എൻ്റെ കൊസൈൻ വാല്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ഏരിയയോടുള്ള ഫ്ലക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ സർഫസിലൂടെ, ഈ ടോട്ടൽ ഏരിയയോടുള്ള എസ് എന്ന് പറയുന്ന ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദെർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് എലമെൻ്റൽ ഏരിയകൾ ആഡ് ചെയ്തിട്ടാണ് ഈ വലിയ ഏരിയ ഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. സോ ഇക്വേഷൻ ഈസ് ഇൻറ്റഗ്രൽ ഡി ഫൈ ഓർ സിംപ്ലി ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. നമ്മളിതിനെ സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നു. സോ ടോട്ടൽ ഫ്ലക്സ് ഈസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ആൻഡ് ഡി എസ്. ഇനി നമുക്കിതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിലേറ്റഡ് ടു ദിസ് വൺ? സോ വാട്ട് ആർ ദ പോയിൻറ്റ്സ് റിലേറ്റഡ് ടു ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ്? എന്താണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്? എന്താണ് യൂണിറ്റ് ഓഫ് ഫ്ലക്സ്? ഈസ് നിങ്ങൾക്കറിയാം ഇത് ന്യൂട്ടൺ പെർ കൊളൂമ്പാണ്, ഈസ് എന്ന പറഞ്ഞ ഏരിയ ആണ് മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൊളൂമ്പ്, ഇതാണ് യൂണിറ്റ് ഓഫ് ഫ്ലക്സ്. പിന്നെ നമുക്കറിയാം ഇവിടെ ഡോട്ടാണ് ഫ്ലക്സ്, ഇ ഡോട്ട് ഡി എസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, എപ്പോഴാണ് ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം വരുന്നത്? തീറ്റയുടെ വാല്യൂ സീറോ വരുമ്പോൾ കോസ് തീറ്റ വൺ വരുന്നു, ആ സിറ്റുവേഷനിൽ ഫ്ലക്സ് മാക്സിമം ആയിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വെൻ തീറ്റ ഈസ് സീറോ ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഫ്ലക്സ് സീറോ കിട്ടുന്നത്? അതും കൂടിയും പറയാം, വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ദെൻ ഫ്ലക്സ് ഈസ് സീറോ, ഫ്ലക്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ കൂടി കാണാവുന്നതാണ്. എങ്ങനെ നമുക്ക് ഡയമെൻഷൻ കാണാം? ഡയമെൻഷൻ ഓഫ് ഫ്ലക്സ് ഈസ് എങ്ങനെ ഡയമെൻഷൻ കാണാം നമുക്ക്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ചാർജ് ആണ്, പിന്നെ എസ് ഏരിയയാണ്.
നമുക്ക് ചെയ്തിട്ടുണ്ട് ഫോഴ്സിന്റെ ഡൈമൻഷൻ നമുക്കറിയാം m l t raise to minus 2 ചാർജ് q എന്ന് പറയുന്ന at or it ആണ് at എന്ന് എഴുതാം പിന്നെ ഏരിയയുടേത് l സ്ക്വയർ ഇത്രയും വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്തിനകത്ത് എഴുതാം എന്തൊക്കെയാ വരിക അപ്പോൾ സോ m l into l square l cube then t raise to minus 3 a മുകളിലേക്ക് വരും a raise to minus 1 ഇത്രയാണ് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇത് അവിടെ നിൽക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി മറ്റൊരു ടോപ്പിക് വരുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൻ്റെ ഓർഡറിൽ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ഡൈപോൾ എന്താണ് എന്നുള്ളത് സോ നമ്മുടെ അടുത്ത് ഓർക്കേണ്ട ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇസ് എ സിസ്റ്റം വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് two equal and opposite charges separated by a small distance എന്താണ് പറയുന്നത് ഇതൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിനകത്ത് മൈനസ് q എന്ന് പറയുന്ന ചാർജ് ആണ് ഉള്ളതെങ്കിൽ ഇവിടെ പ്ലസ് q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ two equal and opposite charges മാത്രമല്ല അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആയിരിക്കണം ഇതിനിടയിലെ ഡിസ്റ്റൻസാണ് ടു എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ടു എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാനുള്ള കാരണം പിന്നീട് മറ്റ് ഡെറിവേഷൻസ് വരുമ്പോൾ നമുക്കൊന്നുകൊണ്ട് സഹായകമാകാൻ വേണ്ടി മാത്രമാണ് ഡിസ്റ്റൻസ് ടു എ എടുത്തിരിക്കുന്നത് എ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ സോ ഇതൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുള്ളത് മൈനസ് ക്യു പ്ലസ് ക്യൂ ഉണ്ട് ഇതിനിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് ഈ സിസ്റ്റത്തെ വിളിക്കുന്നു ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യാനുള്ള ചില സാധ്യതകളൊക്കെ പറയാം ആ സാധ്യതകൾ പറയാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയുന്നു ഒന്ന് പോളാർ മോളിക്യൂൾ എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ട് പോളാർ മോളിക്യൂൾസ് മോളിക്യൂൾസിൽ അറിയാലോ ഒന്നിലധികം ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾ ഫോം ചെയ്യുക ചില മോളിക്യൂൾസിൻ്റെ ഇറഗുലർ ഷേപ്പ് കാരണം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ കാണിക്കുന്നു ഈ ഇറഗുലർ ഷേപ്പ് കാരണം ഇവയുടെ എല്ലാം സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട് പ്രോട്ടോൺസ് ഉണ്ട് ഈ ഇലക്ട്രോൺസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇമാജിനറി സെൻറ്റർ പ്രോട്ടോൺസിൻ്റെയൊക്കെ ഒരു ഇമാജിനറി സെൻറ്റർ ആ സെൻറ്ററിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നു ഇതിനകത്തുള്ള എല്ലാ പോസിറ്റീവ് ചാർജിൻ്റെയും സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇവിടെ വരും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇറഗുലർ ഷേപ്പ് ആയതുകൊണ്ട് ഈ രണ്ട് പോയിൻറ്റും ഒരൊറ്റ പോയിൻറ്റിൽ മാത്രമായിട്ട് വരില്ല കോയിൻസൈഡ് ചെയ്യില്ല എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ ഫോം ചെയ്യുന്നു അവിടെയാണ് ഇതേപോലെയൊരു ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി സോ ഇതിനിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസിനെ ടു എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്തൊരു പെർമനൻ്റ് ആയിട്ടൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും അഥവാ ഈ മോളിക്യൂൾ ഒരു ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ ഇത്തരം മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ ഇനി നോൺ പോളാർ മോളിക്യൂളുണ്ട് നോൺ പോളാർ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പറയാവുന്നതാണ് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അവയ്ക്കൊരു റെഗുലർ ഷേപ്പ് ഉണ്ടായിരിക്കും ആ റെഗുലർ ഷേപ്പിനെ തൽക്കാലം ഞാൻ സ്ഫെറിക്കലായിട്ട് കാണിക്കുന്നു അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ചാർജസിൻ്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്ററും രണ്ടും വരുന്നത് ഈ ഒരൊറ്റ പോയിൻറ്റിലാണ് എന്ന് വെച്ചാൽ ഈ ഒരു സെപ്പറേഷൻ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഡൈപോളായിട്ട് ആക്ട് ചെയ്യില്ല അപ്പോൾ പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്താണ് ഡൈപോൾ മൊമെൻ്റ് എന്നുള്ള കാര്യം കൂടി നമുക്കറിയണം അപ്പോൾ അത് പറഞ്ഞു ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് പറഞ്ഞു ഈ ഇലക്ട്രിക് ഡൈപോളിനൊരു സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേരാണ് ഡൈപോൾ മൊമെൻ്റ് നമ്മൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയണം ഓർ സിംപിളി ഡൈപോൾ മൊമെൻ്റ്
dipole moment ne represent cheyan vendite nammal upayogikkunna letter aanu p vector. Appo namukku clear aayi, dipole moment is a vector quantity that will represents the strength of an electric dipole. Electric dipole strength measure cheyan vendi nammal upayogikkunna oru physical quantity aanu dipole moment. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, വ്യക്തമായ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത് അഥവാ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഓർ പി ഈക്വൽസ് വൺ ഓഫ് ദ ചാർജസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. ഇത് മൈനസ് ക്യൂ ആണ്, ഇത് പ്ലസ് ക്യൂ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക, എന്നിട്ട് ഈ രണ്ട് ചാർജിനിടയിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടു എ ആണ് ഡിസ്റ്റൻസ്. സോ പി ഈക്വൽസ് ടു എ ക്യൂ. ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡയറക്ഷൻ കാണാം. ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ ദ ഡയറക്ഷൻ ഓഫ് പി, ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഓൾവേസ് ഓൾവേസ് ഫ്രം, എവിടെ നിന്നായിരിക്കും? ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതായത് പി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് പറയാവുന്നതാണ്. യൂണിറ്റ് of dipole moment is 2a distance aanu, q charge aanu. So namukku ezhuthaam meter coulomb athava coulomb meter, adu orthirikkanam. Dimensionum parayavunnathaanu. So the dimension of p is meter for length aanu, 2a length aanu. So l q ചാർജാണ്. നമുക്ക് ചാർജിൻ്റെത് എ ടി അല്ലെങ്കിൽ ഐ ടി എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. സോ ഈ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇലക്ട്രിക് ഡൈപോൾ കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നമ്മളവയെ വിളിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അഥവാ ഡൈപോൾ ഫീൽഡ് എന്ന് പറയുന്നതാണ്. എങ്ങനെയായിരിക്കും ആ ഫീൽഡ് ലൈൻസ് വരിക? നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. സോ ഇതാണ് നെഗറ്റീവ് ചാർജ്, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതൊരു ഡൈപോളാണ്. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇതിനുള്ള ഡിസ്റ്റൻസ്. ഇതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. ഫീൽഡ് ലൈൻസ് ഈ ഒരു ഏരിയക്കകത്താണ് ഞാൻ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക? നിങ്ങൾക്കറിയാം ലൈൻസ് വരുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ഇതുപോലെ ഒരുപാട് ലൈൻസ് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും ലൈൻസ് വരുന്നത്. ഇത് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഡൈപോൾ ഫീൽഡ്. ഇവിടെ ചില സ്ഥലങ്ങളിലുള്ള ഫീൽഡ് ലൈൻസ് നമുക്ക് നോക്കാം. ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സിയൽ ലൈൻ എന്നാണ്. ആക്സിയൽ ലൈൻ. അതേസമയം ഡൈപോളിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ നേരെ പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനെ നമ്മൾ വിളിക്കുന്നത് ഇക്വറ്റോറിയൽ ലൈൻ എന്നാണ്. ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഇത് ആക്സിയൽ ലൈൻ, നേരെ പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ വരയ്ക്കുന്നത് ഇക്വറ്റോറിയൽ ലൈൻ. ഇപ്പോൾ ആക്സിയൽ ലൈനിലെ ഫീൽഡ്, ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ തന്നെ വ്യക്തമായി. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അതേസമയം ഇക്വറ്റോറിയൽ ലൈൻ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളതിന് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻജൻറ്റ് വിൽ ബി ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാത്രമേ കിട്ടുള്ളൂ അതായത് ആക്സിയൽ ലൈനിലെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് അലോങ് ദ ആക്സിയൽ ലൈൻ അതേപോലെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയില്ല അഥവാ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് പറയാൻ പോകുന്നത് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം അപ്പോൾ അവർ ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഫീൽഡ് along the axial line of dipole ഇതാണ് നമ്മുടെ ടോപ്പിക് അതായത് ഈ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കാം അതിനുവേണ്ടി മറ്റൊരു ഡയഗ്രം നമുക്ക് ആവശ്യമുണ്ട് ഈ ഡയഗ്രത്തിൽ നമുക്ക് വരയ്ക്കാൻ എല്ലാം കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഡയഗ്രം വരയ്ക്കുന്നു ഇത് മൈനസ് ക്യു എ എന്ന് പറയുന്ന ഒരു പോയിൻ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ചാർജ് പ്ലസ് ക്യു ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ടു എ ഡിസ്റ്റൻസാണ് ടു എ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആണ് അപ്പോൾ സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ആയിരിക്കും ഈ ഡിസ്റ്റൻസും എ ആയിരിക്കും കാരണം ഇത് മൊത്തത്തിൽ ടു എ എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് ഹാഫ് എ ഇത് ഹാഫ് എ ആണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ആക്സിയൽ ലൈനാണ് ഇതിൻ്റെ ആക്സിയൽ ലൈൻ ഇതാണ് നമ്മുടെ ആക്സിയൽ ലൈന് സോ ഹിയർ ഇറ്റ് ഈസ് ദ ആക്സിയൽ ലൈൻ ഈ ആക്സിയൽ ലൈനിൽ ഞാനൊരു പോയിൻ്റ് എടുക്കുന്നു ഒ എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുക്കുന്നു ഈ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയില്ല ആ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിൻ്റിൽ മൈനസ് ക്യൂ ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും അതേപോലെ ഈ പോയിൻ്റിൽ തന്നെ പ്ലസ് ക്യൂ ചാർജ് കാരണവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നിട്ട് അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടാലേ നമുക്ക് ഈയിടെ ആൻസർ കിട്ടും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുൻപേ ഈ സെൻറ്ററിൽ നിന്നും ഈ പോയിൻ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി നമുക്കതിനകത്തേക്ക് മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആറായിട്ട് എടുക്കുന്നത് അപ്പോൾ എന്താണ് ആർ എന്ന് ചോദിച്ചാൽ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഡൈപോൾ ആൻഡ് ദ ഗിവൺ പോയിൻ്റ് അലോങ് ദ ആക്സിയൽ ലൈൻ അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒ എന്ന് പറയുന്ന പോയിൻ്റിൽ പ്ലസ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം വാട്ട് ഈസ് ദ ഫീൽഡ് സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിത് എഴുതുന്നു വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒ എന്ന് പറയുന്ന പോയിൻ്റ് ഇത് കാരണം പ്ലസ് ക്യൂ കാണും ഡ്യൂ ടു പ്ലസ് ക്യു ചാർജ് ഞാനതിനെ ഇ പ്ലസ് എന്ന് കൊടുക്കുന്നു ഈ പോയിൻ്റിൽ പ്ലസ് ക്യൂ ചാർജ് നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇ പ്ലസിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇതായിരിക്കും ഇ പ്ലസ് എന്ന് പറയുന്ന വെക്ടർ കാരണം പോസിറ്റീവ് ചാർജ് ഒന്ന് അകന്നായിരിക്കും പോവാം നമുക്ക് കൊളൂംസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് എഴുതാം ഇലക്ട്രിക് കൊളൂംസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടതാണ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇക്വേഷൻ എഴുതാം വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഇത് പ്ലസ് ക്യൂ ചാർജാണ് പ്ലസ് ക്യൂ ബൈ പ്ലസ് ക്യൂ ആയതുകൊണ്ട് പ്ലസ് എഴുതുന്നില്ല എന്ന് മാത്രം ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ആറിൽ നിന്നും എ മൈനസ് ചെയ്യണം അപ്പം എന്താ ഇക്വേഷൻ കിട്ടുക ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇനി ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പോകുന്നത് വേണമെങ്കിൽ നമുക്കിതിനെ എക്സ് ആക്സിന് വേണമെങ്കിൽ എടുക്കാം ഈ ആക്സിന് എക്സ് ആക്സിന് കൊടുക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് എക്സ് ആക്സ് ആണ് അങ്ങോട്ടുള്ളത് നെഗറ്റീവ് എക്സ് ആക്സ് ആണ് സോ എ ലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഓക്കെ ഇങ്ങോട്ട് പോകുന്നു ഇനി ഇതേ പോയിൻ്റിൽ തന്നെ നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്
So the electric field at O due to minus Q charge. I electric field engota irikundava. I electric field idu negative charge ayadukondu ivada unda electric field negative like ayirikum. Adukondu electric field direction E minus ennu kodukunu. D plus anengil E minus endayirikum. E minus. Ingotana. Equation ulla maattam endana 1 by 4 pi epsilon 0 into idu plus q aayirunnu adondu ivada plus ennu ezhuthi ini idu minus q aanu adondu minus q eduthu kaanikkanam minus q ini ee distance inde square kaanu ivadnu ingottulla distance nu parayumbo ingottu r undu ivadnu a undu appo endha distance vara r plus a the whole square. Direction angota negative x axis. This is positive x axis angota negative x axis. So along negative x axis. On the left leg, on the right leg. This is the net electric field contributed by superposition principle. So we have to find the net electric field. So therefore, net electric field E equals E plus plus E minus. എന്താണ് കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവയുടെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ E becomes equal to ഏതൊക്കെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്? Q common ആണ്, 1 by 4 pi epsilon 0 common ആണ്. So Q by 4 pi epsilon 0 into പിന്നെ എന്താണ് ഇതിനകത്ത് ബാക്കി വരുന്നത്? 1 by r minus a the whole square. പിന്നെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ആ മൈനസ് സൈൻ വരും. പിന്നെ ഇവിടെ 1 by r plus a the whole square. ഇതാണ് വരുന്നത്. ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? Or E vector equals Q by 4 pi epsilon 0 into ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ രണ്ട് തവണ വരും. അതുകൊണ്ട് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് സോൾവ് ചെയ്യാം നമുക്ക്. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്ക് ഇതായിരിക്കും. ഇറ്റ് വിൽ ബി ഇ ഈക്വൽസ് ക്യു ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഇത് വെട്ടിക്കളയാളെല്ലാം വെട്ടിക്കളയാം. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, ഫോർ എ സോറി 4a 4ar എന്നാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാം വെട്ടിപ്പോവും. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ഇ ഈക്വൽസ് ഒന്ന് റീ അറേഞ്ച് ചെയ്യാം, 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു 4a q r divided by r square minus a square the whole square. നമുക്കറിയാം 2aq എന്ന് പറഞ്ഞാൽ p ആണ്. 2aq is p, electric dipole moment. Therefore 4aq എന്ന് പറഞ്ഞാൽ 2p ആയിരിക്കും. അപ്പോൾ ഈ 4aq നെ നമുക്ക് 2p എന്ന് എഴുതിക്കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ വാട്ട് ഈസ് ഇക്വേഷൻ? E vector will be equal to 1 by 4 pi epsilon 0 into 2 p r by r square minus a square the whole square. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ ബി അലോങ് പോസിറ്റീവ് ആക്സിസ്. സോ എലോങ് പോസിറ്റീവ് ആക്സിസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയും വേണം.
1 by 4 pi epsilon 0 into 2 pi r by r square minus a square the whole square. Dothirikkanam. Okay. നമ്മൾ നേരത്തെ അതേ ഫിഗർ തന്നെയാണിത്. അപ്പോൾ ഈ പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. സോ അവർ ഇക്വേഷൻ ഈസ് ഇ ഈക്വൽസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ടു പി ആർ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ചില സന്ദർഭങ്ങളിൽ, ചില സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഈ ഡൈപോളിൻ്റെ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ ഇതാണ്, ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ, അല്ലെങ്കിൽ വെൻ ആർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ടു എ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഫലത്തിൽ പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഈ എയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്, ആർ എന്ന് പറയുന്നത് തന്നെ കൂടുതലാണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുതാണ്. സോ ഈ താഴെ ഡിനോമിനേറ്ററിൽ നിന്നും എ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കിട്ടുക, ഇ ഈക്വൽസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ടു പി ആർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പോയാൽ പിന്നെ ആർ സ്ക്വയർ പിന്നെ ഹോൾ സ്ക്വയർ വരുന്നുണ്ട് ആർ റേസ് ടു ഫോർ. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ 4 pi epsilon 0 into 2p divided by r cube എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എപ്പോൾ മാത്രമാണ്, സോ ദീസ് ഇക്വേഷൻ ഈസ് അപ്ലൈഡ് ഓൺലി വെൻ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ ഈ ഇക്വേഷൻ കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സോ ഹിയർ ഇ ഈസ് ഫൗണ്ട് ടു ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. സോ ഇൻ വിച്ച് സിറ്റുവേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ ആക്സിയൽ ലൈനിലെ ഫീൽഡ് കാണുന്ന സമയത്താണ്. സോ ദ ഫീൽഡ് അലോങ് ദ ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫൗണ്ട് ടു ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. അപ്പോൾ ഇത്രയാണ് ആക്സിയൽ ഫീൽഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് കാണാം. ഏത് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ. ഇലക്ട്രിക് ഫീൽഡ് അലോങ് the equatorial line of dipole. Or dipole field along the equatorial line. എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. നമ്മുടെ സിറ്റുവേഷൻസ് ഇതാണ്. ഇവിടെ മൈനസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് എ എന്ന് പറയുന്ന പോയിൻ്റിൽ, ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ബി എന്ന് പറയുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന പോയിൻ്റിൽ ക്യൂ മൈനസ് ക്യൂ എടുക്കുന്നു, നമുക്കിവിടെ എ എന്ന് വേണമെങ്കിൽ എഴുതാം, ഇവിടെ ബി എന്ന് എഴുതാം. അപ്പോൾ എയിലും മൈനസ് ക്യൂ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, ബിയിൽ പ്ലസ് ക്യൂ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. നമുക്ക് ജസ്റ്റ് ഹാഫ് ആക്കാം, കാരണം ഇക്വറ്റോറിയൽ ലൈൻ കിട്ടണ്ടേ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൂടെ പെർപ്പൻഡിക്കുലറായിട്ട് പോകണം. ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ ഇവിടെ ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ ഉദ്ദേശിച്ച പോയിൻ്റ്. ഈ പോയിൻ്റ് ഒ എന്ന് പറയുന്ന പോയിൻ്റ്, ഈ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് എടുക്കാം? ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ആർ എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാം. സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ആർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് സെൻറ്റർ സിയിൽ നിന്നും ഈ പോയിൻ്റിലേക്ക് ഒയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ആർ എന്ന് പറയുന്നത്. അതേസമയം ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം
ഇത് മൊത്തത്തിൽ 2a ആയതുകൊണ്ട് ഇറ്റ് ഈസ് a അതുപോലെ ഇതും a ആയിരിക്കും So first of all, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൈനസ് q കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എങ്ങോട്ടാണ് So, നിങ്ങൾക്കറിയാം ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക So, the field will be ഈ ലൈനിലൂടെ നമുക്ക് ലൈൻ വരയ്ക്കാം ഇവിടെ ഇങ്ങനെ വരയ്ക്കാം ഇതിലൂടെ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് So, it is the electric field due to minus q. Evide? At O. So, it is E minus. E minus. Magnitude magnitude and then the electric field at O due to minus q charge e minus vector ennu kodukka adhaidhu minus q charge aanu ivide undavu electric field endana 1 by 4 pi epsilon 0 into minus q divided by e distance inde square endayirikkum e distance inde pythagoras theorem prakaram namukku e distance kaanavunnana idu a aanu idu r aanu mathravumalla This is a right angle triangle. So, e distance is square root of r square plus a square. E distance. That is square root e root. So, it becomes equal to r square plus a square. This direction is oil in a lake. So, a long O A vector. O A vector. That's minus Q charge is here. The electric field. This is plus Q charge. This plus Q charge is here. The electric field is here. These two lines will join. This is R square plus A square. Root of R square plus A square is the distance. So, by the distance, it will be also equals. R square plus A square. Now, we point plus Q charge on the electric field. This is plus Q. This is plus Q. So, it is electric field. E plus. This is plus. This is minus. This is plus. E plus. This is plus. This plus. This is plus. This is magnitude. What is this? So, the electric field. At O due to plus Q charge. Nammal adine E plus ennu kodukkunnu. E plus equals 1 by 4 pi epsilon 0 into plus Q. Ivide minus Q nillana plus Q. Plus ittillengilum kuzhappilla. Idu ee distance in the square ennu parayumbo root veendum pogum. So R square plus A square along. Along B O O point so B O B O vector Apo, E plus in E minus in name E plus in name magnitude matra equation like you know go you minus Q under the plus Q I in the where Vithya Sulia Adinartham minus Q carne the electric field E minus in name Plus Q കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E plus ന്റെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ് അത് നമുക്ക് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം here magnitude of E plus ഇങ്ങനെ ഇട്ടാൽ അറിയാലോ is equal to magnitude of E minus എന്ന് വെച്ചാൽ ഈ മൈനസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ രണ്ടും സെയിം ആണ് എന്നർത്ഥം ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സെഷൻ എന്താണ് ഇപ്പോ ഒന്ന് രണ്ട് ആംഗിൾസ് പറയാം ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ജിയോമെട്രിക്കലി ഈ ആംഗിൾ തീറ്റ തന്നെ ആയിരിക്കും ഇനി വേറൊരു കാര്യം പറയുന്നത് e പ്ലസ് എന്നുള്ള വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ റിസോൾവ് ചെയ്യാം റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കോമ്പണന്റ് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു കോമ്പണന്റ്
ഇതേ ഈ പ്ലസിൻ്റെ ഇങ്ങോട്ട് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട്. അതേപോലെ ഈ ഇ മൈനസ് എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കോമ്പണൻ്റ് താഴത്തേക്ക് വരുന്നു, ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിളും കൂടി മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ലൈനും ഈ ലൈനും പാരലൽ ആണ്. ഇതിങ്ങനെ ഈ ലൈൻ കട്ട് ചെയ്യുന്നു. ജിയോമെട്രിക്കലി ഇത് തീറ്റയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ആംഗിളും തീറ്റയായിരിക്കും. അതേപോലെ ഇത് രണ്ട് പാരലൽ ലൈനാണ്, ഇതിനെ ഈ ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. സോ ഇത് തീറ്റയാണെങ്കിൽ ജിയോമെട്രിക്കലി ഈ ആംഗിളും തീറ്റയായിരിക്കും. സത്യം പറഞ്ഞാൽ നാല് ആംഗിളുകൾ ഇവിടെ സെയിം ആണ്. ഇനി നമുക്ക് റിസോൾവ് ചെയ്യാം, ഏതിനെ റിസോൾവ് ചെയ്യാം. ഇ പ്ലസ് എന്ന് പറയുന്ന ഈ വെക്ടറിനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് ഇ പ്ലസ് എന്ന് പറയുന്ന വെക്ടർ. ഈ ഇ പ്ലസ് എന്ന് പറയുന്ന വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് ഇ പ്ലസ് കോസ് തീറ്റ, സോറി, ചേർന്ന് വരുന്ന കോമ്പണൻ്റ് ആണ് വരിക. അപ്പോൾ ഇത് ഇ പ്ലസ് സൈൻ തീറ്റ, ഈ കോമ്പണൻ്റ് ആണ് ഇ പ്ലസ് കോസ് തീറ്റ. ഇപ്പം ഇ പ്ലസിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഇ പ്ലസ് സൈൻ തീറ്റ, ഇത് ഇ പ്ലസ് കോസ് തീറ്റ. അതേപോലെ ഇ മൈനസ് എന്ന് പറയുന്ന ഈ വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു കോമ്പണൻ്റ് കിട്ടുന്നു, അതായിരിക്കും ഇ മൈനസ് കോസ് തീറ്റ. പിന്നെ ഈ മൈനസിൻ്റെ അടുത്ത കോമ്പണൻ്റ് ഇങ്ങോട്ടാണ് വരിക, താഴത്തേക്കാണ് വരിക, അത് ഇ മൈനസ് സൈൻ തീറ്റ. ഇ മൈനസിൻ്റെത് ഇ മൈനസ് കോസ് തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ. ഇ പ്ലസിൻ്റെത് ഇ പ്ലസ് സൈൻ തീറ്റ, ഇ പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഷുവർ ആണ്, ഇ പ്ലസ് സൈൻ തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇ പ്ലസ് എന്ന് പറയുന്നതും ഇ മൈനസ് എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. സ്വാഭാവികമായിട്ട് ഈ കോമ്പണൻറ്റും ഈ കോമ്പണൻറ്റുകളും ക്യാൻസൽ ചെയ്ത് പോകും. പകരം ഏത് കോമ്പണൻ്റ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ? ഈ രണ്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള കോമ്പണൻറ്റ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഈ പോയിൻ്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റയും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഫീൽഡ് അറ്റ് ഒ. സോ വാട്ട് ഇസ് ഇക്വേഷൻ? ദെൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒ ഇ ഈക്വൽസ് ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ദ ഇ മൈനസ് കോസ് തീറ്റ. ഈ ഇ മൈനസിന് പകരം നമ്മൾ ഇ പ്ലസ് എന്ന് തന്നെ എഴുതുന്നു. സോ ഇറ്റ് ബിക്കം ഈക്വൽ ടു ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് കോസ് തീറ്റ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടു ഇ പ്ലസ് കോസ് തീറ്റ. ദെൻ എന്താണ് കോസ് തീറ്റ? കോസ് തീറ്റ നമുക്ക് ഈ ഒരു ട്രയാംഗിളിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ട്രയാംഗിളിൽ. സോ കോസ് തീറ്റ ഈക്വൽസ് ഈ ട്രയാംഗിളിൽ നിന്ന്, ഏതാണ് ട്രയാംഗിൾ? ഫ്രം ട്രയാംഗിൾ എ സി ഒ, എ സി ഒ. കോസ് തീറ്റ ഈക്വൽസ് കോസ് തീറ്റ ഈസ് adjacent side by hypotenuse, adjacent side a, hypotenuse root of, root എന്നുള്ളതിന് പകരം r square plus a square raised to 1 by 2 എന്ന് എഴുതിയാലും മതി, സ്ക്വയർ റൂട്ടിന് പകരം. പിന്നെ നമ്മൾ എഴുതുമ്പോൾ e plus എന്നുള്ളതിൻ്റെ വാല്യൂ ഇത് കൊടുക്കണം, ഇതാണ് e പ്ലസിൻ്റെ വാല്യൂ. കോസ് തീറ്റ എന്നുള്ളതിന് പകരം ഇതും കൊടുക്കണം. അപ്പോൾ കോസ് തീറ്റയ്ക്ക് നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. സോ വാട്ട് ഈസ് ഇക്വേഷൻ e? That is E equals 2 into E plus nulladhina E value kodukunu 1 by 4 pi epsilon 0 into Q divided by R square plus A square ithrayum E plus value aanu. Cos theta ku varam idu kodukunu A divided by R square plus A square
raised to 1 by 2. This solve is here. So what is the equation? 1 by 4 pi epsilon 0. So that is complete. That is E is equal to 1 by 4 pi epsilon 0 into 2aq. Itrayanu mugalil varunathu adu orumichu ezhuthaam 2aq divided by r square plus a square raised to 1 aanu r square plus a square raised to half aanu so 1 half add cheyanam so what is equation r square plus a square raised to 3 by 2 enna answer kittum so what is 2aq so since 2aq is equal to p p nu parayanad electric dipole de dipole moment aanu engane namukku idine reduce cheyam e equals 1 by 4 pi epsilon 0 into 2aq nu varam p divided by r square plus a square raised to 3 by 2. ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ. It is the field along the equatorial line of electric dipole. Direction സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ടാണ്. So direction of that electric field will be ഈ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞ അതിൻ്റെ ടാൻജൻ്റ് എടുത്തു കഴിഞ്ഞാലും ടാൻജൻ്റ് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇതേ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഇങ്ങോട്ടാണ് വരുന്നത് ഇതിലൊരു സ്പെഷ്യൽ കേസ് നമുക്ക് കൊടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ സോ ദർ ഇസ് എ സ്പെഷ്യൽ കേസ് എന്താണ് സ്പെഷ്യൽ കേസ് ഇഫ് ദിസ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക ഈ എ സ്ക്വയർ ഈ ആർ സ്ക്വയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായി പോവും ഈ എ സ്ക്വയറിനെ ഒഴിവാക്കാം അപ്പോൾ ആർ സ്ക്വയർ റേസ് ടു 3 ബൈ 2 എന്ന് വരും ഈ 2 ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും സോ വാട്ട് ഇസ് ഇക്വേഷൻ ദെൻ ഇക്വേഷൻ ബിക്കം ഇ ഈക്വൽസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന എക്സ്പ്രഷനിലേക്ക് കിട്ടും ഇത് നേരത്തെ കേസിൽ 2p എന്നായിരുന്നു അതിവിടെ പി ബൈ ആർ ക്യൂബ് ഇവിടെയും നമുക്ക് വ്യക്തമാണ് ഇൻ ബോത്ത് കേസസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫൗണ്ട് ടു ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് ആക്സിയൽ ഫീൽഡ് ആയാലും ശരി ഡൈപ്പോൾ ഇക്വറ്റോറിയൽ ഫീൽഡ് ആയാലും ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ആർ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് സോ ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് ഡൈപ്പോൾ ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയാണ് ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും അക്സിയൽ ലൈൻ ഈ പോയിൻ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് ഈ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എഴുതാം E equals 1 by 4 pi epsilon 0 into 2p r divided by r square minus a square the whole square. Electric field പോകുന്നത് ഇങ്ങോട്ടായിരിക്കും. Electric field direction ഇങ്ങോട്ടാണ്. A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അതുപോലെ ഈ ഡിസ്റ്റൻസും A ആണ്. അപ്പോൾ ഇതാണ് അക്സിയൽ ഫീൽഡ് ഈസ് ദ അക്സിയൽ ഫീൽഡ് സ്പെഷ്യൽ കേസ് കൊടുക്കുമ്പോൾ ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ഈ എക്സ്പ്രഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഇ ഈക്വൽസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂ എന്നായിട്ട് മാറുന്നു സോ ദീസ് ആർ ദ എക്സ്പ്രഷൻസ് ഇവിടെ സോ ഈസ് ദ അക്സിയൽ ലൈൻ അതേസമയം ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് അകലെ നമ്മൾ പോകുന്നു ഈസ് ആർ ഡിസ്റ്റൻസ് അകലെ
ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് ഇതിന്റെ ഇങ്ങോട്ടായിരിക്കും ലൈൻസ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ വരുന്നത് ഈ എക്സ്പ്രഷൻ ഈസ് ഇ ഈക്വൽസ് സോ ഇക്വറ്റോറിയൽ ഫീൽഡ് इक्वेटोरियल फील्ड में वेंगे एड़ा इज ईक्वल टू 1 बाय 4 पाई एप्सिलॉन 0 इनटू पी डिवाइडेड बाय आर स्क्वायर प्लस ए स्क्वायर होल रेज टू 3 बाय 2 इधर इक्वेटोरियल फील्ड आना अलग ही इक्वेटोरियल लाइन लोला इलेक्ट्रिक फील्ड आना केस കൊടുക്കുന്ന സമയത്ത് സ്പെഷ്യൽ കേസ് കൊടുക്കുന്നു വെൻ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇ വിൽ ബി റിഡ്യൂസസ് ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻടു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് പി രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഇക്വറ്റോറിയൽ ലൈനിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ശരിക്കും നോക്കി മനസ്സിലാക്കുക അതിനുശേഷം നോട്ടിലേക്ക് എഴുതി എടുക്കുക ഓക്കേ താങ്ക് യു